പരസ്യ പ്രചരണത്തിന്റെ കൊട്ടിക്കലാശം സംഘർഷരഹിതമാകാതിരിക്കാൻ പോലീസ് രംഗത്തിറങ്ങി. ടൗണിലെ കലാശക്കൊട്ടിന് മുന്നണികൾക്ക് പ്രത്യേക ഭാഗങ്ങൾ നിശ്ചയിച്ചു നൽകിയിട്ടുണ്ട്. മുന്നണി നേതാക്കളും അണികൾക്കാവശ്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആറിനുശേഷം ഒരു തരത്തിലുള്ള പരസ്യ പ്രചരണങ്ങളും പാടില്ലെന്നും നിർദ്ദേശം ലംഘിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിരീക്ഷകർ പ്രചരണ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട്. കൊട്ടിക്കലാശത്തിന്റെ ആവേശത്തിൽ മുന്നണികളുടെ പ്രവർത്തകർ തമ്മിലുള്ള പോർവിളിയും ഏറ്റുമുട്ടലുമെല്ലാം ഒഴിവാക്കണമെന്നാണ് പോലീസിന്റെ നിർദ്ദേശം. കൊട്ടിക്കലാശം നടക്കുന്ന കേന്ദ്രങ്ങളിൽ കൂടുതൽ പോലീസിനെ വിന്യസിക്കും. കോതമംഗലം ടൌണിലാണ് പോലീസിന്റെ ശ്രദ്ധ കൂടുതലുള്ളത്. മുന്നണികൾക്ക് കേന്ദ്രീകരിക്കാൻ പതിവ് പോലെ ഓരോ വിഭാഗങ്ങൾ നിശ്ചയിച്ചു നൽകിയിട്ടുണ്ട്. മറ്റിടങ്ങളിലേക്ക് നീങ്ങി സംഘർഷമുണ്ടാക്കരുതെന്ന് നേതാക്കൾക്ക് പോലീസ് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. UDFന്റെ കൊട്ടിക്കലാശം ഹൈറേഞ്ച് ജംഗ്ഷൻ കേന്ദ്രീകരിച്ചാണ് നടത്തുന്നത്. നിയോജക മണ്ഡലം തലത്തിൽ നിന്നുള്ള പ്രവർത്തകരാകെ ഇവിടെ സംഗമിക്കും. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ വർണ്ണശബളമായ റോഡ് ഷോയാണ് ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. റോഡ് ഷോ കൃത്യം 3 മണിക്ക് ഞങ്ങൾ കോതമംഗലം മുനിസിപ്പൽ ജംഗ്ഷനിൽ നിന്നും ആരംഭിക്കും. 3 മണിക്ക് ഞങ്ങളുടെ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് കൂടി പങ്കെടുക്കുന്ന റോഡ് ഷോയാണ് ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ റോഡ് ഷോ കോതമംഗലത്ത് കോഴിപ്പള്ളി ജംഗ്ഷനിൽ വന്ന് തിരിച്ച് ഹൈറേഞ്ച് ജംഗ്ഷനിൽ ഞങ്ങൾ അവസാനിപ്പിക്കുന്ന തരത്തിലാണ് റോഡ് ഷോ സംഘടിപ്പിച്ചിട്ടുള്ളത്. വർണ്ണശബളമായ രീതിയിൽ സമൂഹത്തിൽ ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകരും അല്ലാത്തവരുമായിട്ടുള്ള ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തന വഴികളിൽ പിന്തുണ പ്രഖ്യാപിച്ച മുഴുവൻ ആളുകളും ഈ പരിപാടിയിൽ അണിനിരക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. വളരെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ശക്തി പകരുന്ന രീതിയിലുള്ള ഒരു റോഡ് ഷോയാണ് ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. LDFന് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ കേന്ദ്രീകരിച്ച് കൊട്ടിക്കലാശം നടത്തുവാനാണ് അനുമതി. ബൈക്ക് റാലി ഉൾപ്പെടെ LDF ക്രമീകരിച്ചിട്ടുണ്ട്. നാടെങ്ങും പ്രിയപ്പെട്ട ജോയ്സ് ജോർജിനെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് മഹിളകള്, വീട്ടമ്മമാര്, മറ്റു ബഹുജനങ്ങൾ, തൊഴിലാളി വിഭാഗങ്ങൾ, കൃഷിക്കാർ, സാംസ്കാരിക പ്രവർത്തകർ ഇവരെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് രംഗത്തിറങ്ങിയിരിക്കുകയാണ്. ഇതിൻ്റെ ഭാഗം എന്നുള്ള നിലയ്ക്ക് ഈ പ്രചാര പ്രവർത്തനങ്ങളുടെ കൊട്ടിക്കലാശം നമ്മുടെ 19 മേഖലകളിലും ഇന്ന് വൈകുന്നേരം നടക്കും. അതിൻ്റെ ഏകീകരിച്ചുള്ള ഒരു പരിപാടി എന്നുള്ള നിലയ്ക്ക് നമ്മുടെ കോതമംഗലത്ത് ഈ പരിപാടി നമ്മൾ സജ്ജമാക്കിയിട്ടുണ്ട്. നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഇലക്ഷൻ കമ്മിറ്റി ഓഫീസ് അത് നമ്മുടെ KSRTC ബസ് സ്റ്റാൻഡിൻ്റെ പരിസരത്താണ്. അവിടെ നിന്ന് കൃത്യം 3 മണിക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ 100 കണക്കിന് പ്രവർത്തകർ റാലിയായിട്ട് നമ്മുടെ നിശ്ചയിച്ചിട്ടുള്ള ഇതിൻ്റെ അധികാര കേന്ദ്രങ്ങൾ നിശ്ചയിച്ചു തന്നിട്ടുള്ള സ്ഥലം എന്നുള്ള നിലയ്ക്ക് നമ്മുടെ ഗാന്ധി സ്ക്വയറിൽ സമ്മേളിക്കാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്. വദ്യമേളങ്ങളും മറ്റ് കാര്യങ്ങളെല്ലാം അതിലുണ്ടാവും. മുനിസിപ്പൽ ഓഫീസ് ജംഗ്ഷനാണ് NDAക്ക് അനുവദിച്ചിട്ടുള്ള സ്ഥലം. ഇന്ന് കൊട്ടിക്കലാശം നടക്കുമ്പോൾ, പര്യടനത്തിൻ്റെ അവസാനം നടക്കുമ്പോൾ, തൊടുപുഴയിലാണ് സ്ഥാനാർത്ഥിയും പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെയും വലിയ ക്യാമ്പയിൻ കൊട്ടിക്കലാശം നടക്കുന്നത്. സ്ഥാനാർത്ഥിയും മറ്റുള്ളവരും അവിടെയാണെങ്കിൽ തന്നെയും കോതമംഗലം നിയോജക മണ്ഡലത്തിൻ്റെ കൊട്ടിക്കലാശം കോതമംഗലത്തിൻ്റെ ഹൃദയഭൂമിയായിട്ടുള്ള പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിലാണ്. പ്രൈവറ്റ് സ്റ്റാൻഡിനോട് ചേർന്ന് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിലാണ് BJP NDA പ്രവർത്തകർ അണിനിരക്കുന്നത്. അത്തരത്തിൽ ഗംഭീരമായ പ്രവർത്തനം നടക്കുമ്പോൾ, നാടൊരുങ്ങി ഇലക്ഷൻ നിൽക്കുമ്പോൾ പൂർണ്ണ വിജയത്തിലെത്തുവാൻ BJP കഴിയും, NDAക്ക് കഴിയും. വൈകുന്നേരം 6 PM പരസ്യ പ്രചരണം ഒരു കാരണവശാലും അനുവദിക്കില്ലെന്ന് പോലീസും തെരഞ്ഞെടുപ്പ് കമ്മീഷനും വ്യക്തമാക്കിയിട്ടുണ്ട്. മാതൃകാ പെരുമാറ്റച്ചട്ടം പാലിക്കണം. പുറത്തുനിന്നുള്ള നേതാക്കളും പ്രവർത്തകരും മണ്ഡലത്തിൽ തുടരാൻ പാടില്ല. പണം കൈമാറ്റം, സൗജന്യങ്ങളും സമ്മാനങ്ങളും നൽകൽ, മദ്യവിതരണം എന്നിവയെല്ലാം നിയമലംഘനങ്ങളിൽ പെടും. മണ്ഡലത്തിന് അകത്തേക്കും പുറത്തേക്കുമുള്ള യാത്രകൾ പോലീസിന്റെയും മറ്റു സുരക്ഷാ വിഭാഗങ്ങളുടെയും കർശന നിരീക്ഷണത്തിലായിരിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, KCV ന്യൂസ്.